ഫാദർ സ്റ്റാൻ സാമിയുടെ നിര്യാണത്തിൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി വടകര യൂണിറ്റ് അനുശോചനം രേഖപ്പെടുത്തി. ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയാണ് 83-കാരനായ പുരോഹിതനെന്ന് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി കുറ്റപ്പെടുത്തി. വടകര സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് അങ്കണത്തിൽ നടന്ന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജാർഖണ്ഡിൽ 70-കളിൽ വൻകിട വികസന പദ്ധതിയുടെ മറവിൽ വനാവകാശ നിയമം ലംഘിച്ച ആദിവാസികളെ കുടിയൊഴിപ്പിക്കലിനുമെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്താണ് തമിഴ്നാട്ടുകാരനായ സ്റ്റാൻസാമി ആദിവാസികൾക്കിടയിൽ അംഗീകരിക്കപ്പെട്ടത്. 1996 യുറേനിയം കോർപ്പറേഷൻ കമ്പനികൾ ഗ്രാമീണരെ മണ്ണിൽ നിന്ന് ഇറക്കിവിട്ടപ്പോൾ അവരോടൊപ്പം ശക്തമായി സമരം ചെയ്തത് അദ്ദേഹമായിരുന്നു. ഭീമാകോറവിൽ നടന്ന കലാപത്തിൽ പങ്കെടുത്തെന്ന കള്ളക്കേസിൽ കുരുക്കി UAPA കുറ്റം ചുമത്തി കരിനിയമത്തിന്റെ മറവിൽ ഒരു വർഷക്കാലം വിചാരണയില്ലാതെ കുറ്റപത്രം പോലും സമർപ്പിക്കാതെയാണ് പുരോഹിതനെ തടവറയിൽ അടച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വടകരയിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ കണ്ട് അവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരുടെ സമരത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. കോർപ്പറേറ്റുകൾ വൻകിട പദ്ധതികളുമായി ജാർഖണ്ഡിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ കയ്യേറാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഗ്രാമീണരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് ഫാദർ സ്റ്റേൻസാമി തയ്യാറായി. അതിൻ്റെ ഫലമായിട്ടാണ് ഫാദർ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ ഭീമാകാവ് കേസുമായി ബന്ധപ്പെട്ട് UAPA അനുസരിച്ച് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ആ നിയമപ്രകാരം തടവിലാക്കപ്പെടുന്നത്. ഭാരതത്തിലെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ ശക്തമായി ഇതിനെ പ്രതിഷേധിക്കുകയുണ്ടായി. ഇതുവരെ പ്രതിഷേധിച്ചിട്ടുമുണ്ട്. ഫാദറുടെ മോചനത്തിന് വേണ്ടി കോടതിയിൽ നിരന്തര നിയമയുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഫാദർക്ക് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞ് ഫാദറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായി സഹായം തേടുകയും അതിൻ്റെ ഫലമായി ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഫാദർ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്. സത്യത്തിൽ സ്നേഹത്തിന് വേണ്ടി ജീവൻ കഴിപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്തുവിൻ്റെ ആ പാക്താവിലൂടെയാണ് ഫാദർ നടന്നിരിക്കുന്നത്. പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ഏവരാലും തടയപ്പെട്ടിട്ടുള്ള ഗോത്രവിഭാഗങ്ങൾക്ക് അവരുടെ മോചനത്തിന് വേണ്ടി ശബ്ദമുയർത്തി എന്നതാണ് ഫാദർ ചെയ്തിട്ടുള്ള തെറ്റ്. അതുകൊണ്ട് തന്നെ ഭരണകൂട ഭീകരതയുടെ ഫലമായി ഫാദർ മരണപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും വടകരയുള്ള DLP പ്രവർത്തകർ ഈ കാടൻ നിയമത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു.